ഈ പഠിക്കാൻ ചെലവേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളിൽ ഇപ്പം അവൈലബിൾ ആയത് ഏതൊക്കെയാണ്, വല്ലതും ഉണ്ടോ, അതും ഡിഗ്രിക്കാർക്ക് പി ജിക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയത്, അത് അന്വേഷിച്ചുകൊണ്ട് കോള് വന്നിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നത്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഓരോ വർഷം ചെല്ലും തോറും ഫീസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, പ്രത്യേകിച്ച് ട്യൂഷൻ ഫീ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല കോഴ്സുകളും ഭാരമേറിയതാണ്. ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നമ്പറിൽ തുലോം കുറവായതുകൊണ്ട് പല കുട്ടികൾക്കും സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അവിടെയാണെങ്കിലോ ഫീസ് വളരെ കൂടുതൽ, മെറിറ്റിലാണെങ്കിൽ പോലും ട്യൂഷൻ ഫീ സ്വകാര്യ സ്ഥാപനങ്ങളിൽ കൂടുതലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നഴ്സിംഗ്, ഫാർമസി, ലാബ് ടെക്നോളജി, റേഡിയോളജി, ദെൻ അതുപോലെ എൻജിനീയറിംഗ് പ്രോഗ്രാമുകൾ, മെഡിസിൻ, ഡെൻറ്റിസ്ട്രി, ആയുർവേദ, ഹോമിയോ, യുനാനി, സിദ്ധ, ഇങ്ങനെ കുറേ ഉണ്ട്. അതിൽ കേരളത്തിൽ ഹോമിയോ പ്രൈവറ്റ് ഇല്ല എന്നതൊരു സമാധാനം. എങ്കിൽ പോലും ട്യൂഷൻ ഫീ മൊത്തത്തിൽ എല്ലാത്തിനും കൂടുതലാണ്. ഇങ്ങനൊരു അവസ്ഥയിൽ പഠനം ചെലവേറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഒരു ആശ്വാസം എന്ന നിലക്കാണ് വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. ചില കുട്ടികൾ ചോദിക്കുന്നൊരു ചോദ്യം, നിലവിൽ വേറെ എന്തെങ്കിലും സ്കോളർഷിപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പ്രയാസമില്ല, അതൊരു പ്രശ്നമല്ല എന്ന നിലക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പുകളുണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, ഇതൊക്കെ കവർ ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. റിലയൻസ് ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ്, അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 6. ദെൻ അത് കൃത്യമായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. രണ്ട് തരത്തിലുള്ള സ്കോളർഷിപ്പുകളാണുള്ളത്, ഒന്ന് UG സ്കോളർഷിപ്പ്, മറ്റൊന്ന് PG സ്കോളർഷിപ്പ്. UG സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ബിരുദ തലത്തിൽ ഫസ്റ്റ് ഇയറിൽ ഡിഗ്രിയിൽ ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്ത 2024-2025 അധ്യയന വർഷം ജോയിൻ ചെയ്ത PG-ക്കാർക്കും ഡിഗ്രിക്കാർക്കുമാണ് ഈ സ്കോളർഷിപ്പ് ഉള്ളത്. അപ്പോൾ ഡിഗ്രിക്കാർക്കുള്ള സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ 5000 സ്കോളർഷിപ്പ് വരെയുണ്ട്. 2 ലക്ഷം വരെയാണ് മാക്സിമം എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഈ 5000 പേരെ സെലക്ട് ചെയ്ത് അവർക്ക് കൊടുക്കും 2 ലക്ഷം വരെ. ദെൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, +2 തലത്തിൽ 60% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. വാർഷിക വരുമാനം 15 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. പക്ഷേ 2.5 ലക്ഷം വാർഷിക വരുമാനത്തിൽ താഴെയുള്ള ആളുകൾക്കാണ് കൂടുതൽ മുൻഗണന കിട്ടുക. ദെൻ അങ്ങനെ സെലക്ട് ചെയ്ത് ഈ മാർക്ക് +2 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സെലക്ഷൻ എല്ലാം പരിഗണിക്കുന്ന കൂട്ടത്തിൽ പ്രധാനമായൊരു ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് ഭയങ്കര രസകരമാണ്. പൊതുവേ സ്കോളർഷിപ്പുകൾക്ക് കാണുന്ന ഒരു ടെസ്റ്റിൽ നിന്ന് വിഭിന്നമായി ഇത് പൂർണ്ണമായിട്ടും അഭിരുചി പരീക്ഷയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്, ആപ്റ്റിറ്റ്യൂഡ്. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ 3 ഭാഗങ്ങളാണ് വരുന്നത്. പൊതുവേ നമ്മൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സ്കോളസ്റ്റിക് എബിലിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. വെർബൽ റീസണിങ്, ദെൻ ലോജിക്കൽ ആൻഡ് അനാലിറ്റിക്കൽ റീസണിങ്, മറ്റൊന്ന് ന്യൂമറിക്കൽ എബിലിറ്റി. കരിയർ ഗുരുവിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട സ്കോളസ്റ്റിക് എബിലിറ്റി എന്ന മേഖലയിൽ വരുന്ന 3 പ്രധാന ഭാഗങ്ങളാണിത്. ഈ ഭാഗങ്ങളിൽ 1 മണിക്കൂർ ടെസ്റ്റാണ് ഉണ്ടാവുക. 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ദെൻ അതിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിലാണ് ഈ 5000 പേരെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് 2 ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും. ദെൻ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്ത് ഈ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ അതിനൊരു മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ സൈറ്റിൽ, റിലയൻസ് ഫൗണ്ടേഷൻ്റെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി പരിശീലിക്കുക. ഇനി അതങ്ങനെ കിട്ടാത്ത കൂടുതൽ പരിശീലിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ കരിയർ ഗുരുവിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ മോഡൽ ഒന്ന് എടുത്ത് വർക്കൗട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. ദെൻ ഇത് UG കാര്യമാണ് പറഞ്ഞത്. PG കാര്യത്തിൽ രസകരമാണ്. PG ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ടോട്ടൽ 100 സ്കോളർഷിപ്പുകളാണുള്ളത്. 6 ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് വരുന്നത്. ഇതിൽ രസകരമായ ഒരു വസ്തുത എന്താണെന്നറിയോ, ഈ ടോട്ടൽ സ്കോളർഷിപ്പ് എമൗണ്ടിൽ 80% ട്യൂഷൻ ഫീ, അതുപോലെ മറ്റ് പഠന ചെലവുകൾക്ക് വേണ്ടി ചെലവാക്കാൻ വേണ്ടി നമുക്ക് തരുന്നത്. ബാക്കി 20% സെമിനാറുകൾ, പ്രോഗ്രാമുകൾ, പ്രൊജക്റ്റുകൾ, ഇൻറ്റേൺഷിപ്പുകൾ, ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പിന്നീട് തരികയാണ് ചെയ്യാം. എന്ന് വെച്ചാൽ ടോട്ടൽ 6 ലക്ഷത്തിൽ 120,000 രൂപ ഈ 20% എമൗണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ചെലവുകൾക്ക് എന്ന് വെച്ചാൽ പഠന അക്കാദമികമല്ലാത്ത ഈ അക്കാദമികം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അനുബന്ധ ചെലവുകൾ, ഇപ്പോൾ ഈ പ്രൊജക്റ്റുകൾ, അസൈൻമെൻറ്റ്സ്, അതിനുവേണ്ടി മാറ്റി വെക്കുന്നു. 480,000 രൂപ ട്യൂഷൻ ഫീ, ദെൻ പഠന ചെലവുകൾ മറ്റെന്തൊക്കെയാണോ അതിനും കൂടി ഉപയോഗിക്കുക. ഈ 2 രീതിയിലാണ് ഇതിനെ വകതിരിച്ച് വെച്ചിരിക്കുന്നത്. ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റിൽ വളരെ സ്പെസിഫിക്കായിട്ട് ഇന്ന ഡിഗ്രികളിൽ നിന്ന് ഇന്ന കോഴ്സുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, ദെൻ അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്,
മെക്കാനിക്കൽ, കെമിക്കൽ, മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്, ഇത്തരം വളരെ സ്പെസിഫിക് ആയ ബ്രാഞ്ചുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രാഞ്ചുകൾക്കാണ് സ്കോളർഷിപ്പ് അവൈലബിൾ ആകുന്നത്. ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ, അണ്ടർ ഗ്രാജുവേറ്റ് തലം കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഗേറ്റ് സ്കോർ ചെയ്ത 550-1000 ഇടയിൽ ഗേറ്റ് സ്കോറുള്ള ആളുകൾക്കാണ് ഗേറ്റ് സ്കോർ പരിഗണിച്ചിട്ടാണ് സെലക്ഷൻ. ഇനി ഗേറ്റ് അപ്പിയർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ മിനിമം 7.5 CGPA എങ്കിലും വേണം. ഇത് രണ്ടും വെച്ച് അപ്ലൈ ചെയ്യുക, ദെൻ പെർഫോമൻസും എലിജിബിലിറ്റിയൊക്കെ വെച്ചുകൊണ്ട്, മാർക്കൊക്കെ വെച്ചുകൊണ്ട് പിന്നീട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൽ പങ്കെടുത്ത് പരമാവധി ഈ സ്കോളർഷിപ്പ് അവൈലബിൾ ആവാൻ ശ്രദ്ധിക്കുക. ഇതിലൊരു രസകരമായ മറ്റൊരു കാര്യം, ഇത് മറ്റ് സ്കോളർഷിപ്പുകൾ വാങ്ങിയ ആളുകൾക്ക് ഇത് പറ്റില്ല എന്ന ഒരു നിബന്ധന വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അപ്ലൈ ചെയ്യുക. പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ, ചെറിയൊരു എമൗണ്ട് കിട്ടിയാൽ പോലും അത് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് വളരെ ആശ്വാസമാണ് എന്നതുകൊണ്ട് ഇത്തരം സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിന് പരമാവധി ഉപയോഗിക്കുക. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.